ഇതാണ്, ഇതാണ് ആരുടെ ഓഫീസ്? ജയ് ബാലാജി, ജയ് ബാലാജി ട്രാൻസ്പോർട്ട്. പോത്തിനെന്ത് ട്രാഫിക്? എത്ര വണ്ടികൾ നിർത്തിയിരുന്നു ട്രാഫിക്കില്? പോത്തിനെന്ത് ട്രാഫിക്? ഇതാണ്ടാ ജയ് ബാലാജി എന്നുള്ള ട്രാൻസ്പോർട്ടാ, ഇത് ഈ ട്രാൻസ്പോർട്ടുകാരന്റെ ക്രെയിൻ ആണ്ടാ. ഇത് ഞങ്ങള് ചോറുണ്ട് കേട്ടാ, അണ്ണന്റെ വണ്ടിയിൽ ചോറ് വെച്ചേക്കണേ. അണ്ണൻ മറ്റേ അണ്ണനല്ല ചേട്ടൻ, സോറി. അണ്ണ നമ്മള് ലോഡെല്ലാം കയറി ഇവിടെ പായ ഇട്ട് കിട്ടി കഴിഞ്ഞു. പായ ഇട്ടോ നമസ്കാരം എല്ലാവർക്കും. ഞാൻ ഇന്നലെ ചെന്നൈയിൽ രാത്രി വന്നിട്ട് ഓടക്കിറക്കി, ഓടക്കി രാത്രി രണ്ട് മൂന്നോ ഒന്നും പറഞ്ഞു രണ്ടരയിൽ ഓടക്കിറക്കി കഴിഞ്ഞപ്പോ, രണ്ടര മൂന്ന് മണി അവിടെ ഓടക്കി ഇറക്കി കഴിഞ്ഞപ്പോ ഒരു കടയ്ക്ക് എന്ന് പറഞ്ഞ ലോഡ് വന്നു, അത് പിന്നെ നാലായി, പിന്നെ അത് ലാസ്റ്റ് ഒരു 10-25-30 കട ഇറക്കി. ഇങ്ങനെ നടന്ന് പറയെടുപ്പായിരുന്നു. അങ്ങനെ ലോഡൊക്കെ ഇറക്കി എന്നിട്ട് ഇവിടെ കൊണ്ട് നമ്മള് പൂനവല്ലിയിലൊരു ചെറുവണ്ടികളുടെ ഓഫീസുണ്ട്. ഞാനിവിടെ ചോദിച്ച്, ഇവിടെ ഇന്നലെ ഒരു അണ്ണനെ കണ്ടില്ലേ, അണ്ണനോട് ചോദിച്ചു, അണ്ണ ഇവിടെ കൊണ്ടുവിട്ടതാ. അല്ല, അങ്ങനെ അണ്ണോട് കൊണ്ടുവിട്ടില്ല, അണ്ണ വഴിയൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ ഞാൻ ചോദിച്ചു പിടിച്ച് ചോദിച്ചു പിടിച്ച് ഇവിടെ എത്തിയുണ്ട്. ഇവിടുന്ന് ഈ ചെറുവണ്ടികൾക്ക് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ ആസാം, മാത്രപുര, അങ്ങനെ നോർത്ത് ഈസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ്, നോർത്ത് ഈസ്റ്റ് ഓൾ ഓവർ ഇന്ത്യ മൊത്തം ലോഡാവണ ഒരു ഓഫീസ്. അത് ചെറുവണ്ടി മാത്രമേ ഉള്ളൂ, ലോറി ഒന്നുമില്ല, ലോറികൾ അങ്ങനത്തെ വണ്ടികൾ ഒന്നുമില്ല, ചെറുവണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി ഇന്നലെ ലോഡൊക്കെ ഇറക്കി കൊണ്ടുവരുന്നു. ഞാനത് കുറച്ച് കച്ചറ ഉണ്ടെന്നേ, അതിനകത്ത് അതിനകത്ത് കുറച്ച് കച്ചറകൾ കിടക്കുന്നുണ്ട്. ആ ഞാൻ ഇന്നലെ പിന്നെ ഇതണ്ടാ കുറച്ച് കച്ചറ ഉണ്ട് അതിനകത്ത്, അതൊന്ന് അടിച്ചു വാരി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഇവിടെ ഇവിടെയും സൈഡാക്കി കളയാം. കാരണം എന്ന് വെച്ചാൽ അത് അവിടെ കളയാൻ തന്നെ, കാരണം അവിടെ കളഞ്ഞിട്ട് വഴിയിലെല്ലാം കണ്ട വല്ല പുലിവാലായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിലാണ് മൊത്തം ചെറുവണ്ടികളുടെ ഓഫീസാണ്, ചെറുവണ്ടി മാത്രമേ ഉള്ളൂ ഇവിടെ, ഒറ്റ വലിയ വണ്ടിയില്ല. ഒക്കെ നമ്മളെ പോലത്തെ വണ്ടി, നമ്മളപ്പോൾ ചെറിയ വണ്ടിയാണ്. ഇപ്പോൾ സമയം ഒരു 9 മണിയായിട്ട്, ഒരു 10 മണിയാകുമ്പോഴാണ് ഓഫീസാണ് വരിക. ഞാൻ പോയി എന്തിനാ ചായ കുടിച്ചിട്ട് വരാം, പുറത്തുനിന്ന് എഴുന്നേറ്റുള്ളന്നേ. അപ്പോൾ പോയി ചായ കുടിക്കട്ടോ. പിന്നെ ഇവിടെ നിന്ന് തന്നെ ലോഡൊക്കെ കയറ്റിട്ട് വേണം പോകാൻ. ഇതാണ് ഓഫീസ്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാലോ, പറയാം കേട്ടോ. കാടക്കിടാം. ഇതാണ്ട, ഇതാണ് ആരുടെ ഓഫീസ് കേട്ടോ. ജയ് ബാലാജി, ജയ് ബാലാജി ട്രാൻസ്പോർട്ട്, പൂനമല്ലേ, ചെന്നൈ ബൈപ്പാസ്, ജയ കോളേജ് റോഡ്, ചെന്നൈ. ഇതാണ് ആരുടെ ഓഫീസ് കേട്ടോ. ചെറുവണ്ടികൾക്ക് മാത്രമേ ലോഡാവുള്ളൂ, വലിയ വണ്ടികളൊന്നും ഒറ്റ വലിയ വണ്ടി ഒക്കെ ചെറുവണ്ടിയാവും. പോത്തിനെന്ത് ട്രാഫിക്? എത്ര വണ്ടികൾ നിർത്തിയിരുന്നു ട്രാഫിക്കില്? പോത്തിനെന്ത് ട്രാഫിക്? പോത്ത് വന്നു അവർ നിമ്പോട് കിടന്നു. ഓക്കെ, പോത്തങ്ങൾ വന്ന് നിമ്പോട്ട്. പൂനമല്ലി ഹൈവേയിലുള്ളൊരു സിഗ്നലുണ്ടാ, പോലീസുകാരൊക്കെ അറിയാം, എല്ലാവർക്കും കടക്കാരും ആകണമല്ലോ. ഓക്കെ, അവിടെ നോക്കിയ പോത്ത് വന്നു, ഞങ്ങളെല്ലാരും കിടന്നു. പോത്തിനെന്ത് ട്രാഫിക്? ഇതേ പോടും നേരത്ത്, ഇതേ പോടും വണ്ടികൾ ഇങ്ങനെ ചീരിപ്പോയി വന്നോണ്ടിരിക്കണേ. പോത്ത് വന്ന പറഞ്ഞ ആൾക്കാരും കിടന്നു. പോത്തിനെന്ത് ട്രാഫിക്ക്? പോത്ത് വന്നാൽ ഞാൻ എല്ലാരും നിർത്തി കൊടുത്തോണ്ട്. അവര് അവരും പെടാൻ തുടങ്ങി, എല്ലാ വണ്ടിക്കാരും നിർത്തി കൊടുത്തു. സിഗ്നൽ റെഡ് ആവാൻ ഒന്നും അവര് നോക്കിയില്ല, അവരൊന്നും അവര് കടന്നു പോയി. നമുക്ക് ഇന്നിവിടെ ഒന്നും ലോഡായിട്ടില്ല കേട്ടോ, ലോഡായിട്ട് ഇവിടെ നമ്മുടെ മുമ്പിൽ 6 വണ്ടി കിടക്കണ, 6 വണ്ടി ആസാം ഭാഗത്തേക്ക് ലോഡ് നോക്കിയിട്ട് 6 വണ്ടി കിടക്കണം. ഇവിടെ ടേണിൽ 6 വണ്ടി കിടക്കണ, നല്ല സൂപ്പർ വാടക ആവുന്നു ഇവിടെ. അത് കാരണം നമുക്ക് ഇന്ന് നമുക്ക് ഇനി ട്രിപ്പ് ആസാം ഭാഗത്തേക്ക് വേറെ എവിടെയെങ്കിലും നോക്കാന്ന് പറഞ്ഞു. ലോഡ് ഇവിടുന്ന് ചോദിച്ചാൽ പാർട്ട് ലോഡും സെറ്റിംഗ് ലോഡും എല്ലാം കിടന്നു പറഞ്ഞു. അത് കാരണം ഈ വണ്ടിക്കാരൊക്കെ ഇവിടുന്ന് ലോഡ് കയറ്റാൻ വേണ്ടി നിൽക്കണം. ഇതാണ് പൂനമല്ലിയാണ്, പൂനമല്ലിയാണ് ബാലാജി ട്രാൻസ്പോർട്ട്. ഇതാണ്ടാ ജയ് ബാലാജി എന്നുള്ള ട്രാൻസ്പോർട്ടാ, ഇത് ഈ ട്രാൻസ്പോർട്ടുകാരന്റെ ക്രെയിൻ ആണ്ടാ. ഈ നമ്മുടെ ചെറുവണ്ടിക്ക് പറഞ്ഞ ലോഡുകൾക്ക് ഇവിടെ വന്നിട്ട് ഇറക്കി വെക്കും. അത് പാർട്ട് ലോഡ് കയറ്റാൻ വേണ്ടി ഇവിടുന്ന് ഈ വണ്ടി വേറെ എവിടെയാണ് പോയി, വണ്ടി ലോഡൊക്കെ കൊടുക്കുന്നു ഇവിടെ ഇറക്കി, ഇവിടെ പാർട്ട് ലോഡ് ഇനി ഇവിടെ ഇറക്കി വെക്കും. ഇവിടെ ടി എം വണ്ടി, ഇത് മറ്റേ അരുണാചലൊക്കെ പോണ വണ്ടി, ഇത് അരുണാചലിൽ പോണ വണ്ടി. അപ്പൊ ഇതിപ്പോ കയറ്റി ലോഡ് ഇവിടെ ഇറക്കി വെക്കും, ഇവിടെ അടുത്ത ലോഡ് കയറ്റും, ലോഡ് കയറ്റിട്ട് പോണേ. നല്ല കുഴപ്പമില്ലാത്തൊരു ഓഫീസാണ്. ഞാനിപ്പോൾ ആസാമിലേക്ക് ലോഡ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന കണക്കുള്ള ഞാനും വന്നു, പക്ഷേ അമ്മ മുമ്പേ 6 വണ്ടി ഉണ്ട് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മുടെ വണ്ടി കേണായിട്ടില്ല, ഉണ്ടോ വണ്ടികൾ നിറഞ്ഞിട്ട്, ചെറുവണ്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ, ചെറുവണ്ടികളുടെ ഓഫീസാണ് ഇത്. അപ്പോൾ നമ്മളിവിടെ അല്ലല്ലോ കേരള അല്ലേ, വേറെ എവിടെയെങ്കിലും നോക്കാമെന്നുള്ള കണക്കുള്ള നോക്കണം. ഇതുണ്ടോ വേറൊരു വണ്ടി അതേപോലെ തന്നെ ലോഡ് കയറ്റി കൊണ്ട് വെച്ചാണോ, അതിനി ഇവിടെ ഇറക്കി വെക്കും. ഇറക്കി വെച്ചിട്ട് ഇതും ആസാമ വണ്ടികളാട്ടോ, ആസാമ ഇതിൻ്റെ അത് എവിടേക്കും ഞാൻ ചോദിച്ചില്ല, ആ ഭാഗത്തേക്ക് എവിടേക്ക് പോകും. ഇറക്കി വെക്കും, ഇറക്കി വെച്ചിട്ട് ഞാൻ അടുത്ത ലോഡ് കയറ്റും. ദീർഘകാല ഓറിയൊന്നും ഇല്ല കേട്ടോ, ഇത് നമ്മുടെ പോലത്തെ ചെറുവണ്ടികളാ. ഇവിടെ നിറഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ മുഴുവൻ വണ്ടികളൊക്കെ കാര്യമാവും. പിന്നെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക്, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇവർക്ക് സർവീസ് ഉണ്ട് ഇവിടുന്ന്.
പിന്നെ മറ്റേ ഗുജറാത്ത് ഭാഗങ്ങളിലേക്ക് ഉണ്ട് കേട്ടോ. പക്ഷെ ഗുജറാത്ത് ഭാഗങ്ങളിലേക്ക് കുറവാണ്. പക്ഷെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് ഭയങ്കര സർവീസ് ഉള്ളത്. എല്ലാവരും കുഴപ്പമില്ല ട്രാൻസ്ഫർ, എല്ലാ സൗകര്യവും ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനും നമുക്ക് കുളിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. എൻ്റെ കുട്ടീനെ ഞാൻ ഇവിടെ ഒന്ന് ഒതുക്കിയിട്ടു. കുളിക്കാനും എല്ലാ ബാത്റൂമും എല്ലാ സൗകര്യമുള്ള പാർക്കിംഗ് കേട്ടോ. നമ്മൾ പാർക്കിങ്ങിൻ്റെ ഫീസ് കൊടുത്താലും കുഴപ്പമില്ല. ചോദിക്കുക പോകുമ്പോൾ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടുത്തെ ഓഫീസിലെ കമ്മീഷൻ 6% കമ്മീഷനല്ലോട് കിട്ടുന്നത്. കുഴപ്പമില്ല. ഇവിടുന്ന് ആ സമയമൊക്കെ ഗോട്ടൊക്കെ പോകണം. രണ്ടിനും വെള്ളം അടയ്ക്ക് പോകും. കുഴപ്പമില്ല. ഒക്കെ അങ്ങനെ ലോഡായിട്ടാ കണ്ണൂർക്കണ്. കണ്ണൂർ കണ്ണൂർ നമ്മുടെ കൂടെ ഈ വണ്ടി ഉണ്ട്. ഈ അണ്ണൻ വണ്ടി രണ്ട് വണ്ടിക്കാണ് ലോഡാക്കണ. ആ ലോഡൊന്നുമില്ല, 3 ടണ്ണിൽ ലോഡുള്ളൂ. ഇവിടെ ഞാൻ കാലത്ത് പറഞ്ഞില്ലേ ഇവിടെ കണവണികളൊക്കെ പോയി പറഞ്ഞില്ലേ. ഒക്കെ വണ്ടികളും പോയി. നമുക്ക് ഈ കിടക്കണവണികളൊക്കെ ഈ ജാർഖണ്ഡ് ബീഹാർ ഭാഗങ്ങളിലേക്കുള്ള വണ്ടികൾ കൂടുതലുണ്ടെന്നേ. അപ്പം ഞാൻ നമുക്ക് അപ്പം നാട്ടിൽ നിന്നൊരു ലോഡ് പറയുന്നുണ്ട്. അപ്പം ഞാൻ അതാണ് വേഗം തന്നെ പോരാന്ന് വിചാരിച്ചത്. ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ പോയി. ഇപ്പോൾ ഒരു 10-11 മണിയായിട്ടുള്ളൂ. ഇവിടെ നിന്ന് ലോഡ് കയറ്റി പോകാൻ. ഇതാണ് ആപ്പീസ്. കുഴപ്പം നല്ലൊരു ആപ്പീസാട്ടാ. നമ്മൾ ലോഡ് കയറ്റാൻ പോകട്ടെ കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ട്രാൻസ്പോർട്ടാണ്. പക്ഷെ നമ്മളിവിടെ ഞാനിവിടെ ആദ്യമായിട്ടല്ലേ പറഞ്ഞേ. അപ്പം അതൊക്കെ കാരണം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനത് കാരണം മെയിനായിട്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് ഇവരോട് പറഞ്ഞേ. കാരണം എന്താ വെച്ചാൽ അവർ ഫസ്റ്റ് ട്രിപ്പ് വന്നപ്പോൾ അവർക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു വേറെ വണ്ടിക്കാരൻ തന്നെയല്ലേ വിളിച്ച് പറയണേ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ട്രിപ്പ് കയറ്റിയിട്ട് ലോക്കലി കയറ്റി വരുമ്പോൾ അവർക്ക് വിശ്വാസമാവുമല്ലോ. കുഴപ്പമില്ല കേട്ടോ, നല്ല ട്രാൻസ്പോർട്ടാണ്. കാര്യത്തിൽ നല്ല കെട്ടുകാച്ചി വാടകയ്ക്ക് ഇവിടുന്ന് ലോഡ് കയറി പോകുന്ന വണ്ടി വരുന്നുണ്ട്. അവരൊക്കെ ക്രെയിനും ഈ ഇറക്കിച്ചോണ്ടോ, ലോഡ് മെഷീനൊക്കെ ഇറക്കിച്ചോണ്ടോ. ഇതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടല്ലോ. ഓരോ വണ്ടിയിൽ വരുന്ന ലോഡിലൊക്കെ ഇവിടെ ഇറക്കിയ വെക്കും. എന്നിട്ട് കയറ്റി കയറ്റി ഇവിടെയൊക്കെ ആ സൈഡിലൊക്കെ ഉണ്ട്. ജയ് ബാലാജി ട്രാൻസ്പോർട്ട്. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ട്രാൻസ്പോർട്ടാണ്. അപ്പം നമുക്ക് ഈ ഇത് കയറ്റി വരുന്നത് 3 ടണ്ണിൽ ലോഡുള്ളൂ. രണ്ട് വണ്ടിക്ക് 3 ടണ്ണിൽ ലോഡ്. ചെറിയ വഴിയാണ് തോന്നുന്നത്. ഇത് അതിനകത്ത് എല്ലാ സൗകര്യം ഉണ്ടോ? നേരത്തെ ഉണ്ടല്ലോ പാർക്കിങ്ങിനകത്ത്. വണ്ടിയുടെ പാർക്കിങ്ങിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ ചില വണ്ടിക്കാരൊക്കെ വന്നിട്ട് കിടക്കണം. അപ്പം നമ്മള് കേരളത്തിലേക്കാണ് നോക്കിയതല്ലേ. ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് വണ്ടികൾ വരണം, ഒരു കടച്ച് പെട്ട് കിടക്കുക. നമ്മൾ തന്നെ മെയിനായിട്ട് ഈ ആസാമ ത്രിപുര നോർത്ത് ഇസ്റ്റ് ഭാഗങ്ങളിലേക്ക് വരാന്നൊക്കെ വന്നത്. അത് നല്ല കിട്ടുകാച്ചി വാടകയ്ക്കോട്ട് വണ്ടി പോണേ. നമ്മള് മെയിൻ റോഡിലേക്ക് എത്തി. ഇനി കുറച്ചു ദൂരം പോയിട്ട് നമ്മൾ ഹൈവേയിലേക്ക് വീണ്ടും കയറും. ഹൈവേയിലേക്ക് ഒന്ന് ഹൈവേയിലേക്കാണ് കയറാൻ പോകണ്ട. ഈ ഹൈവേ കൂടെ തന്നെ നമ്മൾ വന്നേന്ന് തോന്നുന്നു. ഈ ചെന്നൈയിൽ നിന്ന് വലിയ മരമില്ലാത്ത കാരണം, വലിയ മരവും പോക്കൊന്നും ഇല്ലാത്ത കാരണം മറ്റേ ആ കൂടുള്ള അണ്ണന് വഴി അറിയാം. കാരണം കുഴപ്പമില്ല. തിരുപ്പതി 139, കൊൽക്കത്ത 1700. കൊൽക്കത്തയൊക്കെ കാണുമ്പോ കൊതിയാണ്. കൊൽക്കത്തയൊക്കെ പോവാ. ഞാൻ കൊൽക്കത്തയൊക്കെ പോവാന്നുള്ള കണക്കൂടെ വന്നിട്ടുണ്ട്. വണ്ടികൾ കുമ്പളെ മുമ്പിൽ വണ്ടികളുണ്ട്. ഓടാവും, ചിലപ്പോ ഒരാഴ്ച കൂടെ കിടക്കേണ്ടി വരും. പിന്നെ
അങ്ങനെ ലോഡ് കയറുന്നിടത്ത് വന്നുട്ടോ. ഇത് നമ്മുടെ കുട്ടി, ഇതണ്ടോ, ഇത് ഐച്ചറ് ഇപ്പൊ വന്നാളോ വണ്ടി. ഇത് ടി എം വണ്ടി കേട്ടത്, വണ്ടി നമ്പർ മാത്രം ടി എൻ ഉള്ളു. ആള് വണ്ടി കണ്ട ടി എം വണ്ടി, ഞാനും ആള് വണ്ടി കണ്ടപ്പോ ടി എം വണ്ടി എന്ന് വിചാരിച്ചു. പക്ഷെ ആള് തമിഴ്നാട്ടുകാരനല്ല കേട്ടോ, ആൾ കേരളക്കാരനാ. ഇതാണ് ആ ചേട്ടൻ, ചേട്ടോ ഇതാണ് ആ ചേട്ടോ, പാലക്കാട്ടുകാരനാണ്. പാലക്കാട്ടുകാരനാണല്ലോ. ഞാൻ ആള് അണ്ണാച്ചിനുള്ളേ, അണ്ണാച്ചി എന്ന് വിചാരിച്ചു. ഞാൻ സത്യം പറയാം, ഞാൻ ആളെ കണ്ടപ്പോ വിചാരിച്ചത് തമിഴ്നാട്ടുകാരനെന്ന് വിചാരിച്ചത്. ഈ വണ്ടിയൊക്കെ ഉണ്ടപ്പോ ആളെന്നെ കണ്ട് വിചാരിച്ചു ഞാൻ തമിഴ്നാട്ടുകാരനാണെന്നാ. ആളെ കണ്ട് വിചാരിച്ചു തമിഴ്നാട്ടുകാരനാണ്. കാരണം ആള് വണ്ടി കണ്ടില്ലേ, ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ തമിഴ്, നമ്പർ തമിഴ്, എല്ലാം തമിഴാണ്. നമ്മളെ കാല് തമിഴ്നാട്ടുകാരല്ലേ. ആളെ കണ്ടു, ഞാൻ എന്നെ കണ്ട് വിചാരിച്ചു ഞാൻ തമിഴ്നാട്ടുകാരനാണ്. അതെന്താ എന്നെ കണ്ടപ്പോ ഫുള്ള് ഞാൻ കാക്കിയും കാക്കി കണ്ടു. ആളെ തമിഴ്നാട്ടുകാരാന്ന് വിചാരിച്ചത്. ഞങ്ങളിപ്പോ ഇപ്പോഴാണ് ആള് മലയാളം. ആള് ചോറ് വെച്ചിട്ടുണ്ടാ, ഞങ്ങൾ ആളെ ചോറെടുത്ത് കഴിക്കട്ടെ. ഞങ്ങള് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ആളെ ചോറും മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടോ, അതിനെ എടുത്ത് കഴിക്കട്ടെ. ഞങ്ങളെ ചോറുണ്ട് കേട്ടാ, അണ്ണന്റെ വണ്ടിയിൽ ചോറ് വെച്ചേക്കണം. അണ്ണൻ മറ്റേ അണ്ണനല്ല, ചേട്ടൻ, സോറി. അപ്പൊ ഏര് വന്നാൽ ഞങ്ങൾ അങ്ങനെ ഇന്ന് മനസ്സിൽ പോകണല്ലേനോ. ചോറും മീൻകറി, ഉണക്ക മീൻ കറി വെച്ചാണ്. ആള് അഹമ്മദാബാദിൽ നിന്ന് മേടിച്ചിട്ടേ മീൻ, അഹമ്മദാബാദിൽ നിന്ന്. ആള് അഹമ്മദാബാദിൽ നിന്നാണ് പറഞ്ഞ. അപ്പൊ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കട്ടോ. അങ്ങനെ അണ്ണന്റെ വണ്ടിയിൽ ലോഡ് കയറ്റി, പക്ഷേ സോറി, ചേട്ടന്റെ വണ്ടിയിൽ ലോഡ് കയറ്റി തുടങ്ങിട്ടോ. നമ്മുടെ വണ്ടിക്ക് അവൻ ലോഡ് കയറാൻ തുടങ്ങി. എനിക്കൊന്നും ചെയ്യാൻ ഒന്നുമില്ല. ഞാൻ പുറത്തുനിന്ന് വീട് എടുക്കണം, അവര് വീട് എടുക്കണ്ടെന്ന് പറഞ്ഞ നേരത്തെ. അതായത് അതിന്റെ അകത്ത് കയറി വീട് എടുക്കണം. ഇതാണ് സാധനം മൊത്തം പൊട്ടിപ്പോ, എന്തോരോ സാധനം ആണെന്നുണ്ടോ, മൊത്തം കവറൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. അണ്ണന്റെ വണ്ടി കയറ്റിപ്പോയി.
ഇതിനെ മാറ്റി എടുക്ക. ഇങ്ങനത്തെ ആറെണ്ണം എന്ന് പറഞ്ഞ ആറെണ്ണം നമ്മള് ലോഡെല്ലാം കയറി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വണ്ടി ഇത്രയും കഴിഞ്ഞു. ഇനിയിപ്പോ എനിക്ക് ചെല്ലാം ഡോറടിക്കുക പായിട്ട് കെട്ടാ പോവാ. പായില്ല ഡോറടിക്കുക കെട്ടാ പോവാ. പരിപാടിയെല്ലാം കഴിഞ്ഞു. നമുക്ക് കൂടണം. മറ്റേ അണ്ണൻ എന്താക്കി ട്രോള് പരിപാടി സംഭവം സെറ്റപ്പ് ആയി. ആകെ 3.5 ടണ്ണ്. അപ്പൊ അറിഞ്ഞോടക്കെ നടന്ന് കയറ്റായിരുന്നു. ശരിക്കും പറഞ്ഞ ഈ രണ്ട് ലോഡോട് ഒരു വണ്ടിക്ക് വരാനുള്ള കേട്ടോ. അങ്ങനെ നമ്മള് ലോഡെല്ലാം കയറി നമ്മുടെ പായിട്ട് കിട്ടി കഴിഞ്ഞു. നമുക്ക് ഇനി പായിട്ടിട്ട് വലിയ ചടങ്ങൊന്നുമില്ല. അല്ലെ ചെറിയ ചടങ്ങ് പോലെ ഉള്ളു. അല്ല അണ്ണനും വലിയ കാര്യമായിട്ട് കിട്ടിയിട്ടോ. അണ്ണൻ മറ്റേ ഇതുണ്ട്. അണ്ണൻ വെറുതെ മുകളിൽ പോയിട്ട് വന്നാൽ എന്നാലും കുഴപ്പമില്ല സാധനം തോന്നുന്നുണ്ട്. പിന്നെ വെറുതെ ഇത്രയും വന്നു. ഇപ്പൊ പരിപാടിയെല്ലാം കഴിഞ്ഞു. ആ നമ്മള് ലോഡെല്ലാം കയറ്റി നമ്മള് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. പരിപാടി കഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി. ഇതിനകത്ത് സിനിമ മറ്റേ സൂര്യ ഇല്ല സിനിമയുടെ സൂര്യയുടെ എന്താ ഷൂട്ടിംഗ് നടക്കുന്ന സിനിമയുടെ ഭയങ്കര എന്താ ഷൂട്ടിംഗ് നടക്കണെന്ന് പറയുന്ന കേട്ടോ. അവിടെ എവിടെ എന്നറിയാം. അതിനകത്ത് നിന്നിരുന്ന് നമുക്ക് തന്നെ നല്ലല്ലോ. അങ്ങനെ ലോഡ് കയറ്റി പുറത്തേക്ക് ഇറങ്ങി. അടുത്ത് പറഞ്ഞ ഒരു തട്ടുകട നിർത്തി ചായ ഒക്കെ കുടിക്കണം. ഇത് മറ്റേ കണ്ടെയ്നർ മതി. എനിക്ക് അങ്ങനെ ഷിപ്പ് ഒന്നും ഇറക്കില്ല. കപ്പലൊന്നുമില്ല. ചെക്കണം. അതിനകത്ത് വലിയ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ സമ്മർദ്ദത്തെ ആൾക്കാർ പറഞ്ഞ് എടുക്കരുതെന്നും. പിന്നെ നമ്മളെ എടുക്കുന്നത് മോശമല്ല. എടുക്കരുതെന്ന് നമ്മളുടെ സ്ഥലത്ത് വീട് എടുക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ എടുക്കുന്നത് മോശമാണ്. അപ്പം വണ്ടിക്ക് അകത്തുള്ള എടുത്തു. അത് അതിനൊന്നും അവരൊന്നും പറഞ്ഞില്ല. നമുക്ക് പുറത്തെ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാമായിരുന്നു. മണികണ്ഠൻ. അപ്പൊ ഞങ്ങള് ഞങ്ങളിഞ്ഞ് ഇവിടുന്ന് ഒരുമിച്ചാണ് ഇവിടേക്ക് നമ്മുടെ കണ്ണൂര് വരെയുള്ളത്. അത് ഞങ്ങൾ പിരി ഞങ്ങൾ ആള് മുന്നിലും പറഞ്ഞു. ഞാൻ പറയില്ല ഇങ്ങനെ വരും. ആളെ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞല്ലോ. ആളെ മലയാളിയുടെ അതെ അത് മലയാളിയുടെ ചായ കേട്ടാ. മുനീറുടെ നമ്മുടെ മലയാളം അതെ അടിപൊളി ഇവിടെ പുള്ളും മലയാളം. ഇത് ചേട്ടാ ചേട്ടാ നല്ല ചേട്ടാ മലപ്പുറം വേങ്ങര അടിപൊളി സ്വർണം വിളയാടുന്ന നാടാണ്. ഞാൻ ചോദിക്കാൻ ഞങ്ങൾ എന്താ ലോഡ് ചെയ്യുന്നത്? അവിടെ സിനിമയുടെ സൂര്യ വരുന്നുണ്ട്. അപ്പൊ അത് കാരണം ഭയങ്കര തിക്കുന്ന ആൾക്കാരും. അപ്പൊ ഇതൊക്കെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക. അപ്പൊ ഞാൻ നിർത്തുന്നു. ബൈ.